വിശുദ്ധമായ ഖുർആനിലെ ചില ആയത്തുകളാണ് ആയാത്തു ഷിഫാ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രോഗശമനവുമായി ബന്ധപ്പെടുന്ന, അതിനു വേണ്ടി പ്രത്യേകം പാരായണം ചെയ്യപ്പെടേണ്ട ആയത്തുകൾ. ബഹുമാനപ്പെട്ട അല്ലാമ അബുൽ ഫിദാ മുഹമ്മദ് ആരിഫ് എന്നവർ തൻ്റെ ആലിജ് നഫ്സക ബിൽ ഖുർആൻ എന്ന കിതാബിൻ്റെ 28-ാമത്തെ പേജിൽ നുഖിലാൻ ശൈഖ് അബിൽ ഖാസിമിൽ ഉഷൈരി റളിയല്ലാഹു അൻഹു അന്ന വലദഹു മരിള മറളൻ ഷദീദൻ, ഉഷൈരി ഇമാമിൻ്റെ മകന് വല്ലാത്ത അസുഖം വന്നു. ഖാല യഈസ്തു മിൻഹു, ഇനി ആ കുട്ടിക്ക് സുഖപ്പെടില്ല, മരണപ്പെടും എന്നു തന്നെ ഞാൻ കരുതിപ്പോയി. വഷ്തദ്ദൽ അമ്രു അലയ്യ, കാര്യം വളരെ ഗൗരവമായി. ഫറായിത്തു ഫിൽ മനാമിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുത്ത് നബിയെ സ്വപ്നത്തിൽ കണ്ടു. വഷക്കൗത്തു ലഹു, ഞാൻ നബിയോട് കേസ് പറഞ്ഞു. മാബി വലദി, എൻ്റെ കുട്ടിക്കുള്ള അസുഖം, നബിയോട് കേസ് പറയാം, അത് ജീവിതകാലത്തും പറയാം. അതുകൊണ്ടാണല്ലോ ഇറുത്ത കബുത്തു അലൽ ഖത്വാ ഗൈറു ഹസ്വരി വഅദദ ലകാശിക്കു ഫീഹിയ സയ്യിദി ഖൈറൻ നബി. സൂറത്തുൻ നിസാഇൻ്റെ 64-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞതാണിത്. ബഹുമാനപ്പെട്ട നബിയോട് സങ്കടം പറയുന്ന മുഅ്മിനീങ്ങൾക്ക് വലിയ ഗുണമത് കൊണ്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു കഥീർ വിവരിച്ചതുമാണ്. ഏതായാലും ഞാൻ സ്വപ്നത്തിൽ കണ്ടു, എന്നിട്ട് നബിയോട് ഞാൻ എൻ്റെ കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പം ഫഖാലലി, നബി എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു, ഐന അൻത മിന്ന യാതി ഷിഫാ, എന്തേടാ ആയാത്തു ഷിഫാ നിനക്ക് ഓതിരിച്ച് മന്ത്രിച്ചൂടായിരുന്നോ. ഫന്തബത്തു, ഞാൻ ഉണർന്നു. ഫഖർതുഫിയ, ഏതൊക്കെയാണ് ആയാത്തു ഷിഫാ എന്ന് ഞാൻ ചിന്തിച്ചു നോക്കി. ഫൈദായ ഫി സിത്തതി മവാദിഅ മിൻ കിതാബില്ല, ആറു ആയത്തുകൾ അല്ലാഹുവിന്റെ ഖുർആനിൽ ഞാനത് കണ്ടു. അങ്ങനെ ഫഖതബ്തു, ഞാനത് എഴുതി. ഫി സ്വഹീഫത്തിൻ, ഒരു പാത്രത്തിൽ. തുമ്മ ഹലൽതുഹ ബിൽ മാഇ, പിന്നെ വെള്ളം കൊണ്ട് ഞാൻ അത് നല്ലവണ്ണം കലക്കി. വസഖൈതുഹു ഇയാഹ, ഈ ആയത്തുകൾ എഴുതിയത് എൻ്റെ കുട്ടിക്ക് ഞാൻ പിഞ്ഞാണം എഴുതി കുടിപ്പിച്ചപ്പോ. ഫക അന്നമാ നഷിത്ത മിന്നി ഖോഹാൽ, കെട്ടിവരിഞ്ഞിരുന്ന കെട്ടിൽ നിന്ന് അഴിച്ചിട്ട പോലെ എൻ്റെ കുഞ്ഞ് ആ പിഞ്ഞാണമെഴുതിയ വെള്ളം കുടിച്ചപ്പോൾ പൂർണ്ണമായും സുഖപ്പെട്ടു. ആലിജ് നഫ്സക ബിൽ ഖുർആൻ സൗദി അറേബ്യയിൽ 2 വർഷം മുമ്പ് ദാറുൽ ഫലീല അടിച്ച അബുൽ ഫിദാ മുഹമ്മദ് ഇസ്ദ് മുഹമ്മദ് ആരിഫ് എന്നവരുടെ ആലിജ് നഫ്സക ബിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ പേജ് 28-ൽ പറഞ്ഞു. നല്ല ഒതുവോടുകൂടെ ശുദ്ധിയോടുകൂടെ ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഈ ആയത്തോതി മന്ത്രിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എഴുതിയിട്ട് പിഞ്ഞാണം എഴുതിയിട്ട് ശരിക്ക് എഴുതുമ്പോൾ ശരിക്ക് അറബ് മഷി എന്ന മഷിയുണ്ട്, 10 മഷിയിലൊക്കെ വല്ല വിഷലിബ്ധമായ വല്ലതും ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അറബ് മഷിയിലാണ് ശരിക്കും എഴുതേണ്ടത്. അങ്ങനെ എഴുതിയിട്ട് വെള്ളം കൊണ്ട് മായ്ച്ച് കുട്ടികൾക്ക് കൊടുത്താൽ മതി. ഏതൊക്കെയാണത്? ഒന്ന്, ബഹുമാനപ്പെട്ട സൂറത്തു തൗബയിലെ 14-ാമത്തെ ആയത്താണ്. ഖാതിലൂഹും യുഅദ്ദിബുഹും ഖാതിലുഹും യുഅദ്ദിബുഹുമുല്ലാഹു ബിഐദീകും വയുഖ്സിഹിം എന്ന് തുടങ്ങുന്ന വയഷ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ എന്ന ആയത്ത്. രണ്ടാമത്തേത്, തുമ്മ കുലി മിൻ കുല്ലി തമറാത്തി ഫസ്ലുകി സുബുല റബ്ബിക ദുലുല യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബും മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ് സൂറത്തുൻ നഹലിലെ 69-ാമത്തെ ആയത്ത്. മൂന്നാമത്തേത്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽമുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. സൂറത്തുൽ ഇസ്രായിലെ 82-ാമത്തെ ആയത്ത്. അഞ്ചാമത്തേത്, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. സൂറത്തു ശുഅറാ 80-ാമത്തെ ആയത്ത്. ആറാമത്തേത്, വലൗ ജഅൽനാഹു ഖുർആനൻ അഅജമിയൻ ലഖാലൂ ലൗലാ ഫുസ്സിലത് ആയാത്തു അഅജമിയ്യും വഅറബിയ്യും അഅജമിയ്യും വഅറബി ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫാ വല്ലദീന ലാ യുഅ്മിനൂന ഫീ ആദാനിഹിം വഖുർ എന്ന് തുടങ്ങുന്ന സൂറത്തു ഫുസ്സിലത്തിലെ 44-ാമത്തെ ആയത്ത്. ഇങ്ങനെ ഈ 6 ആയത്തുകളുടെ പേരാണ് ആയാത്തു ഷിഫാ. ഇത് നല്ല ബഹുമാനത്തോടെ ഒതുവൊക്കെ എടുത്ത് നല്ല നിയത്തോടെ പാരായണം ചെയ്ത് സ്വന്തം ഓതിയാലും ഓതി ഊതിയാലും
വെള്ളം കുടിച്ചാലും പിഞ്ഞാണം എഴുതി കുടിച്ചാലും ഒക്കെ ഫലപ്രദമാണ്. അല്ലാഹു തആല ഖുർആൻ കൊണ്ട് ആത്മീയ ശാരീരിക സർവ്വരോഗങ്ങളെ തൊട്ടും നമ്മെ രക്ഷപ്പെടുത്തി. പരിശുദ്ധ ഖുർആനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് വനുനസ്സിലു മിനൽ ഖുർആനി മാഹുവ ഷിഫാഉ വറഹ്മ. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങളും ഇമാം റാസി തങ്ങളും ഒക്കെ ശാരീരിക അസുഖങ്ങൾക്കും അതുപോലെ തന്നെ ആത്മീയ അസുഖങ്ങൾക്കും ഷിഫയാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു മാജ 3452 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസാണ് അലൈക്കും ബി ഷിഫാ ഐനി അൽ അസലി വൽ ഖുർആൻ. തേനും ഖുർആനും ഒരുപാട് രോഗങ്ങളെ തൊട്ട് ശമനമാണ്, ഷിഫയാണ്, നിങ്ങളത് നല്ലവണ്ണം പിടിച്ചോളൂ. ബഹുമാനപ്പെട്ട ഇബ്നു മാജ തന്നെ 3501 നമ്പറായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഖൈറുദ്ദവാഇൽ ഖുർആൻ, ഏറ്റവും നല്ല ചികിത്സ ഖുർആനാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വെറും ആത്മീയ കുഫ്ർ ബിദ്അത്തുകൾക്കും തെറ്റായ ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും വൈകല്യങ്ങൾക്കും മാത്രമല്ല ശാരീരിക രോഗങ്ങൾക്കും മറ്റുമൊക്കെ തന്നെയും പൂർണ്ണമായ ഷിഫ ഖുർആൻ ആയത്തുകളിലും സൂറത്തുകളിലും ഉണ്ടെന്ന് ഇമാമുമാർ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു തആല യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസികളിൽപ്പെടുത്തി രണ്ട് ലോകത്തും നമ്മെ രക്ഷപ്പെടുത്തി തെരുമാറാവട്ടെ. ദുആ ചെയ്യണം. നിങ്ങളുടെ സഹോദരൻ PA മുഹമ്മദ് ബാഖവി, മുണ്ടംപറമ്പ്.